Stop it! My dear son, what happened? എന്ത് പറ്റിയേട്ടാ? ഏട്ടാ, ജ്യോതി നല്ല സൂപ്പർ ഡാൻസർ ആയിട്ടാ. ഡാൻസ് കോമ്പറ്റീഷൻ അല്ല ഇവിടെ വന്നത്, അത് ഓർമ്മ വേണം രണ്ടുപേർക്കും. നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? ശയന പ്രദക്ഷിണം കഴിഞ്ഞ് ദേഹം മുഴുവൻ വേദനയായിട്ട് നിൽക്കുന്ന ഇവനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നിനക്ക് നാണമില്ലേ ഈ കോമാളി വേഷം കേട്ടാൻ? ചേട്ടൻ എവിടെ ഇരിക്കുവായിരുന്നു? ആഹാ, വാട്ട് ഇസ് ദിസ്? ചേട്ടൻ ഇതുവരെ നിർത്തിയില്ല ഈ മൂർക്ക്. ഇടയ്ക്ക് ഞാൻ നിർത്തിയതാടി, ഇടയ്ക്ക് ഞാൻ അടുത്ത് പിന്നെ തുടങ്ങും, ഇടയ്ക്ക് നിർത്തും. ഇപ്പൊ ഈടാ ഒരു ദുശീലമായിട്ട് കൊണ്ടുനടക്കുന്നത്. പറമ്പിലാണെങ്കിൽ നല്ല തുളസി വെച്ചില്ല, അടയ്ക്കുണ്ട്. പിന്നെ ഇത്തിരി പകലും ചുണ്ണാമ്പും കൂടെ വാങ്ങിച്ചാ മതി. പണ്ട് നമ്മുടെ അമ്മമ്മയുടെ കൂടെ നീ വെട്ടിന്റെ മുറുക്കാ ഇരിക്കുന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? പിന്നില്ലാതെ എങ്ങനെ മറക്കാനാ ഇതൊക്കെ? അതൊക്കെ ഒരു കാലം. നിനക്ക് മുറുക്കാൻ വേണോ? ഓ നോ 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 മുറുക്കൽ. അതെ, ഹിറ്റ്ലർ കണ്ട വഴക്ക് പറയും. അവന്റെ സ്വഭാവം എന്തോ ഇങ്ങനെ. കുറച്ചുകൂടെയൊക്കെ മയത്തിൽ സംസാരിച്ചൂടെ അവനെ. നോക്കോ, ഞാനൊരു സംശയം ചോദിച്ചപ്പോ നിങ്ങൾക്കൊന്നും തോന്നിയില്ല. എന്താ? അതെ, പിന്നെ ശിവയ്ക്ക് ആ ജ്യോതിപ്പെണ്ണുമായിട്ട് ഇച്ചിരി അല്പക്കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇപ്പൊ എല്ലാ തോണിയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ചേട്ടന് വെറുതെ തോന്നുന്ന, അവൾ അവന്റെ ഏറ്റത്തിമ്മയല്ലേ, അവളാ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അയ്യോ പെങ്ങളെ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. അവൻ സുപ്രിയോട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യാന? ഞാൻ കേട്ടു, എന്റെ പൊന്നു മായച്ചി എന്തൊരു തള്ള തള്ളിയത്. ഒരാളുടെ മനസ്സിലെ തീപ്പൊരി കാട്ടുതീയാക്കി മാറ്റാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഇതെങ്ങാനും ആ പാവം ഭ്രാന്തൻ തല കെട്ടിവച്ച അവൻ അവളെ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കില്ല. ഇനി ചെലപ്പോ പ്രേമിച്ചൊന്നും വരും. കേട്ടിട്ട് നിനക്കങ്ങനെ തോന്നിയോ? പിന്നെ തോന്നാതെ. മായച്ചി വലിയൊരു നയതന്ത്ര വിദഗ്ധ തന്നെയാ. പറയുന്ന ഓരോ വാക്കിനും റിസൾട്ട് എവിടെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ശേഷി അപാരം തന്നെ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വില്ലത്തിയെന്ന് കേട്ടിട്ടുണ്ട്. നേരില് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാ. നിനക്കൊക്കെ വേണ്ടിയാ ഞാൻ ഈ കളി കളിക്കുന്നത്. ഒരുത്തി കാലം മാറി, ഇനി നാളെ നീയും മാറൂ. ആര് കാലം മാറിയാലും ഞാൻ കാലം മാറില്ല. എന്തായാലും സ്വന്തം ശത്രുക്കളെയെല്ലാം മറ്റുള്ളവരെ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന മായച്ചിടി തന്ത്രമുണ്ടല്ലോ. സത്യത്തില് അത് വല്ല യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കേണ്ട കാര്യമാ. ശത്രുവിന്റെ മനസ്സറിഞ്ഞു വേണം യുദ്ധത്തിന്റെ രീതി മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ അല്പം കടന്ന കളി കളിച്ചേ പറ്റൂ. എസ് കെയും ജ്യോതിയും തമ്മിൽ അടുക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് എനിക്ക്. എന്ത് ലക്ഷ്യം? ഡി കെയും ജ്യോതിയും തമ്മിൽ അടുക്കുന്നതിനേക്കാളും അപകടമാ എസ് കെയും ഡി കെയും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നത്. അങ്ങനെ വന്നാൽ എസ് കെ ഇനി ഇവിടെ നിന്ന് ഒരിക്കലും തിരികെ പോവില്ല. അവരെ മൂന്നു പേരെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ തൽക്കാലം ഈ കളി കളി. അന്ന് ഇവൻ രക്ഷപ്പെട്ടത് നിങ്ങളുടെ മോന്റെ ഭാഗ്യം. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഒരിക്കൽ കൂടി എന്റെ മോളുടെ പിന്നാലെ ഇവൻ വന്നാ നിങ്ങളുടെ മോന്റെ കാര്യം പിന്നെ നിങ്ങൾ മറന്നേക്ക്. ഇവനും നിന്റെ മോള് സ്നേഹത്തിലാണെന്ന് ഈ നാട്ടിൽ ആർക്കറിയാൻ മേലാത്തത്?
നീ അവനെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചു നിന്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി. എന്തിനാണ് ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ജീവിതം നശിപ്പിക്കുന്നത്? നീ ഒരു അമ്മയല്ലേ? അതെ, എനിക്ക് എന്റെ ലക്ഷ്യങ്ങളാണ് വലുത്. അവൾ ഒരു നല്ല നിലയിൽ ജീവിക്കുന്നത് എന്റെ സ്വപ്നമായിരുന്നു. അതിനിടയിലേക്കാ ഈ ഏഴാം കുലി ചെക്കൻ പ്രേമമൊന്നും പറഞ്ഞ് അവളുടെ ജീവിതം തകർക്കാൻ നോക്കിയത്. എന്റെ മോളെ ഞാൻ വളർത്തിയത് എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെയാ. അവൾ ഇവനെ സ്നേഹിച്ചെന്ന് നാട് മുഴുവൻ കളവ് പറഞ്ഞു. ഇവൻ പരസ്പരം പരിചയമുള്ളതുകൊണ്ട് അവൾ ഇവനോട് കുറച്ച് അടുപ്പം കാണിച്ചു. അതിനെ വിഡ്ഢി പ്രണയമായി തെറ്റിദ്ധരിച്ചു. ഇവള് കള്ളം പറയട്ട, അവക്കെന്നെ പ്രാണനായിരുന്നു. എന്നിട്ടാണോ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചത്? ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു തന്നെയാ ഞാനിപ്പൊ വന്നത്. നിന്നെ ഒന്ന് കാണാൻ, അവസാനത്തെ വാർണിംഗ് തരാൻ, ഇനി മേലാൽ അവളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. എന്റെ മകള് എന്റെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ നക്ഷത്രവാ. ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ അവക്ക് നാഷണൽ അവാർഡും കിട്ടി. നിന്റെ കൂടെ പണ്ടെങ്ങോ സ്റ്റേജില് ഡാൻസ് കളിച്ച പഴയ പെണ്ണല്ല അവളിപ്പോ. നിനക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരത്തില. അടങ്ങി ഒതുങ്ങി അമരാവതിയിലെ മതിൽക്കെട്ടിനുള്ളിൽ ജീവിച്ചോണം നീ. അനിയനെ പൂട്ടിയിടാൻ ഒരു നല്ല ചങ്ങല വാങ്ങിച്ചോണം. പണ്ടത്തെ ഹിരൺമയ്യല്ല ഇന്നത്തെ ഹിരൺമയി ദേവദാസ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അതെ, ഇനി എന്റെ മോളെ ശല്യപ്പെടുത്താൻ ഇവൻ വന്ന ദേ ഇവനും ഉണ്ടാവില്ല, അമരാവതിയും ഉണ്ടാവില്ല. അമരാവതിയുടെ ഗേറ്റ് കടന്ന് അകത്ത് വരാൻ ധൈര്യമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഹിരൺമയി ദേവദാസിന്. മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. നിങ്ങളുടെ മകൾക്ക് പിന്നാലെ ഇനി എന്റെ അനിയൻ വരില്ല. പക്ഷെ അവൾക്ക് ഇവനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കണം. ആ ഭയം നിങ്ങളുടെ മുഖത്തു നിന്ന് ഈ നിമിഷം വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. നാളെ ആ ഭയം നിങ്ങളെ കാർന്നു തിന്നുന്നൊരു ദിവസം വരും. അന്ന് ഈ ഭ്രാന്തും കൊണ്ട് എന്റെ അനിയന്റെ ജീവന് നേരെ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമായിരിക്കും. എന്തായാലും നേർക്ക് നേരെയുള്ള ഈ കൂടിക്കാഴ്ച വളരെ നന്നായി. നിങ്ങൾക്ക് തെറ്റിടിയേക്കെ, എന്റെ മകൾക്ക് ഇവനോട് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവനായിരുന്നു ഭ്രാന്ത്. ഇപ്പോഴും ഇവന്റെ മനസ്സിൽ നിന്ന് ആ ഭ്രാന്ത് മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ലോകം ആരാധിക്കുന്ന വലിയ നടിയാണ് എന്റെ മകള്. അവൾക്ക് ഇവനോട് വെറുപ്പാണ്, ഉറപ്പാണ്. പത്മാവതി അമ്മേ, പഴയതൊക്കെ ഞാൻ മറന്നുകഴിഞ്ഞു, പക്ഷേ നിങ്ങളുടെ ഈ മകൻ ഒന്നും മറക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ മൂത്ത മകന് അതറിയില്ല. അനിയന്റെ ഭ്രാന്തിന് സ്വന്തം ഭാര്യയെ വരെ ബലി കൊടുക്കേണ്ടി വന്നിട്ടും ജ്യേഷ്ഠൻ ഇപ്പോഴും അനിയനെ വിശ്വാസം. സ്വന്തം ഏട്ടത്തെ കൊന്നവനാ നിങ്ങളുടെ മകൻ. ഓലറണ്ട കൊലപാതകിയാ നീ, സുപ്രിയയുടെ കൊലപാതകി. ആവർത്തിക്കരുത് ഇനി ഒന്നും. എന്റെ മകളുടെ പരിസരത്ത് പോലും നിന്നെ ഇനി കണ്ടുപോവരുത്. അതൊക്കെ സംസാരിക്കാൻ തന്നെയാ ഞാൻ പോകുന്നത്. ചേച്ചിയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് അച്ഛാ. ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് കാണാമല്ലോ. പ്രിയമളെ, നമ്മൾ എന്താ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്? ഓ, നമ്മൾ അവർക്ക് എന്ത് സമ്മാനം കൊടുക്കാനാ? നിങ്ങളുടെ മോളും മരുമോനും വലിയ കോടീശ്വരന്മാരല്ലേ. ഇത്രയ്ക്ക് അസൂയ പാടില്ല മേ. അച്ഛാ, അമ്മ പറയുന്നത് കാര്യമൊക്കെ, അവർക്ക് രണ്ടുപേർക്കും നമ്മൾ നല്ലൊരു സമ്മാനം കൊടുത്തേ പറ്റും. മോള് പറഞ്ഞതാണ് കറക്റ്റ്. അവർക്ക് ഒരടിപൊളി സമ്മാനം തന്നെ കൊടുക്കണം. എന്താ നിങ്ങളുടെ പ്ലാൻ?
ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. പ്രിയമോളെ വാ, നമുക്കൊന്ന് ആലോചിക്കാം. കുറച്ചുകൂടി കുറച്ചുകൂടി കാലുറപ്പിച്ച് ചവിട്ടിക്കോ. എന്തുപറ്റി? സാറില്ല, കുറച്ചുകൂടെ നടക്ക. അതൊക്കെ ശരിയായി. ഒന്ന് രണ്ടാഴ്ച കൂടി, പിന്നെ നിനക്ക് സുഖമായിട്ട് നടക്കാം. വാ, അകത്തേക്കിരിക്കാം. പതുക്കെ പതുക്കെ. ഇവിടെ നിന്നോ? ഒരു മിനിറ്റ്, ഇങ്ങോട്ടിരിക്കാം. സൂക്ഷിച്ചു. ഇതുപോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സുഖം. നിന്റെയും ഡികെയുടെ ആനിവേഴ്സറി ദിവസം ആരുടെയും സഹായം ഇല്ലാതെ നടന്നു വന്ന് നിനക്കൊരു സമ്മാനം തരണമെന്നാ എന്റെ ആഗ്രഹം. അതിന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തിയാ എന്റെ സൂര്യെ? കാട്ടുകോഴിയുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ നിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം അമ്മയാ പറഞ്ഞത്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. വെറുതെ വെഡ്ഡി വേഷം കെട്ടാനൊന്നും ഞാനില്ല. അമ്മ നിന്നോട് വെറുതെ എന്തോ തമാശ പറഞ്ഞതാ. പിന്നെ എന്റെ ഡികെയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവല്ലേ, നടന്നത് തന്നെ. അമ്മ പറഞ്ഞതിനെ നീ നിസ്സാരമായിട്ട് കാണുന്ന എന്തിനാ ജ്യോതി? സുപ്രിയയുടെ സ്ഥാനത്ത് അമ്മ മരുമകളായിട്ട് കാണുന്നത് ഡികെ താലി കെട്ടിയ നിന്നെ തന്നെയാ. നാളെ ലോകം അവസാനിക്കുന്നു നീ പറഞ്ഞ ഞാനത് ചെലപ്പോ വിശ്വസിച്ചു എന്ന് വരും. പക്ഷെ ഇത് എനിക്ക് തീരെ വിശ്വാസമില്ല. ആഗ്രഹങ്ങളൊക്കെ എന്നെയും മനസ്സിലിട്ട് കൊന്നു കളഞ്ഞതാ ഞാൻ. എന്നിട്ടാണോ നീ ഇവിടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ജീവിക്കുന്നത്? അത് നീ പറഞ്ഞത് ശരിയാ, ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എന്റെ ഉള്ളു കരയുന്നത് ആരും കാണുന്നില്ല. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് എന്റെ ഗതികേടുണ്ടായിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അവളെ സ്നേഹിക്കുന്ന ഭർത്താവ്. പക്ഷേ അവഗണന മാത്രോ എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴുത്തിൽ താലി കെട്ടി, പക്ഷെ ഭാര്യയുടെ അംഗീകാരമില്ല. ഒരു മുറിക്കകത്ത് കിടക്കാനുള്ള അനുവാദമുണ്ട്, എന്നാൽ ഭർത്താവിന്റെ സ്നേഹം നിറഞ്ഞൊരു വാക്കോ ഒരു തലോടലോ കിട്ടാൻ എനിക്ക് അവകാശമില്ല. ഭർത്താവിനൊപ്പം ഒരു കട്ടിലിൽ കിടക്കാനുള്ള അവകാശം പോലുമില്ല. എന്റെ അച്ഛനെ സൂര്യ കണ്ടിട്ടുണ്ടോ? ഓരോ തവണ ഇവിടെ വന്നു പോകുമ്പോഴും എന്നെ ഓർത്ത് നെഞ്ച് തകർന്ന അച്ഛൻ പോകുന്നത്. നിന്റെ മനസ്സ് ഈശ്വരൻ കാണും ജോലി. എവിടെ, അതൊക്കെ ചുമ്മാ, ആരും കാണൂല. ഈ സർക്കസ് റിംഗിൽ എല്ലാവരും കോമാളിയെ കണ്ട് കൈയടിക്കും, ചിരിക്കും. നിനക്കറിയോ ഈ വീട്ടിലെ ഏറ്റവും വലിയ കോമാളി ആരാണെന്ന്? ഈ ഞാൻ തന്നെയാ, വെറും കോമാളി. ഇവിടുത്തെ മരുമകളാണെന്ന് എല്ലാവരും പറയുമ്പോഴും എനിക്കറിയാം ഞാനിവിടുത്തെ ആരും അല്ലാന്ന്. ലോകത്തൊരു പെണ്ണിനും
എന്റെ ഏകതയോട് ഉണ്ടാവരുത്. എല്ലാം ഉണ്ട് എന്നൊന്നുമില്ല. ഭർത്താവ് മരിച്ച വിധവ എന്ന് പറയും, ഉപേക്ഷിച്ച ഡിവോഴ്സി എന്ന് പറയും. ഇതിപ്പോ ഞാൻ ആരാ? നിങ്ങൾ കാരണം ഈ കുടുംബത്തിനൊരു പോറലേറ്റാൽ അത് ഞാൻ സഹിക്കില്ല. എല്ലാവരും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചത് എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ എന്റെ കണ്ണടയുന്നവരെ ഇവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് ഈ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മയുടെ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. എന്നെ അതിന് നിർബന്ധിക്കരുത്. അമരാവതിയുടെ ഗേറ്റ് അകത്തേക്ക് വരാൻ വേണ്ടി മാത്രമല്ല പുറത്തേക്ക് പോകാൻ കൂടി ഉള്ളതാ. അത് ഓർമ്മ വേണം. ഡികെയോട് ആലോചിക്കാതെ തിരിച്ചു വന്നത് ശരിയായില്ലെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ. ആലോചിക്കാതെ ചെയ്തതിന്റെ ഫലം ഇപ്പൊ കണ്ടില്ലേ? മേലിൽ ഡികെയോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. മതി, അഭിനയനി വേണ്ട. ഞങ്ങൾ ആരും വിളിച്ചിട്ടല്ല ഇവര് വന്നത്. മതിയെന്ന് പറഞ്ഞില്ലേ? എനിക്കെല്ലാം അറിയാം. നിങ്ങളെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ ഇതെല്ലാം നടത്തിയതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എല്ലാവരെയും സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ ശിക്ഷിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് പലതും ആലോചിക്കേണ്ടി വരും. ഡികെ, നിങ്ങൾക്ക് ഈ കുടുംബം എത്ര കണ്ട് വലുതാണോ അത്ര തന്നെ വലുതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവും. ഞങ്ങൾക്കിവിടെ ആരെയും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിറങ്ങിക്കൊള്ളാം. അവർക്ക് വേണ്ടി ഏറ്റവും നല്ലതല്ലേ ഞാൻ എന്നും തെരഞ്ഞെടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം പോലും. ഞാൻ എവിടെയാണ് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത്? തെറ്റിലേക്ക് വഴിതെറ്റിപ്പോകാതെ അവരെ നിയന്ത്രിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും അവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത എന്താ അമ്മേ? ബേട്ടാ, നിന്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. അവർക്കാർക്കും നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നീ അവരെ ഇപ്പോഴും കുട്ടികളായിട്ടാ കാണുന്നത്. പക്ഷേ ട്രൂത്ത് അതല്ല. അവരൊക്കെ ഒരുപാടങ്ങ് വലുതായി. ഞാൻ ഇനി അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. ഞാൻ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്നു ഹിറ്റ്ലറെ, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിങ്ങൾ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ നിങ്ങളുടെ കൈപ്പിടിയിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഇന്നവര് നിങ്ങളോട് എതിർത്ത് സംസാരിച്ചു, നിങ്ങൾക്കത് സങ്കടമായി. നാളെ അവരിതിനേക്കാളും കടുത്ത ഭാഷയിൽ നിങ്ങളെ എതിർക്കും, ചിലപ്പോ നിങ്ങളെ അവഗണിക്കും. അന്നത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല ഹിറ്റ്ലറെ. അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എന്തൊരു മണ്ടന ചേട്ടാ. അവരും ഭാര്യമാരും വേറെ കുടുംബമാ. ഈ വീട്ടിനകത്ത് ഒരു മുറികളിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. കൂട്ടുകുടുംബത്തിന്റെ കാലമൊക്കെ പോയി ഹിറ്റ്ലറെ. നയത്തിൽ പറയണം, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചു. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മളല്ല അമരാവതിയുടെ അവകാശികൾ, ഡികെയും എസ്കെയുമാണ്. അപ്പോ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരവകാശമില്ലേ? ഈ സ്വത്തെല്ലാം ഡികെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപേ നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡികെ മാത്രമാണ്. അപ്പോ നമ്മൾ വീണ്ടും ശശിയായി. അതെങ്ങനെ? നിയമപരമായി നമുക്കും കൂടി അവകാശമുള്ള വീടാണിത്. അങ്ങനെ പൂർണമായും അവകാശമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
ഇപ്പൊ നമ്മൾ എതിർത്ത് സംസാരിച്ചാൽ ചിലപ്പോ നമുക്കിവിടുന്ന് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് നയത്തിൽ സംസാരിക്കണം. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിരിക്കേം വേണം. ഇവരെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല മായജി. ശ്രീയേട്ടൻ വന്നാലേ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. ശ്രീയേട്ടൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജ്യോതി, നിയമപരമായി അവള് ഡി കെയുടെ ഭാര്യയാണ്. നമ്മൾ അവളെ അവഗണിക്കുന്നുവെന്നേ ഉള്ളൂ. പോസ്റ്റ്. ഡി കെക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ഞാൻ ഡി കെയുടെ വൈഫാ. ഞാൻ ഒപ്പിട്ടെന്നാ മതിയോ? മതിയല്ലോ. നീ എന്തിനാ ഇത് പൊട്ടിച്ചത്? അതിനിപ്പോ എന്താ? ഡി കെക്ക് വരുന്ന കത്തുകൾ ഇവിടെ ആരും പൊട്ടിക്കാറില്ല. എന്റെ ഭർത്താവിന് വന്ന കത്ത് ഞാൻ പൊട്ടിക്കുന്നതിൽ എന്താ തെറ്റ്? നീ ഭാര്യയോ? വീട്ടു ജോലിക്കാർക്ക് ചില പരിധികളൊക്കെ ഉണ്ട്. അതിനപ്പുറം നീ പോണ്ട. ഇപ്പൊ നീ പറഞ്ഞതിന് മറുപടി പറയേണ്ടതേ? എന്റെ ഈ കൈകൊണ്ടാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാനത് വേണ്ടെന്ന് വെക്കുന്നത് എന്നോളം പ്രായമുള്ള മരുമകളെ ഞാൻ തല്ലിയെന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. കേട്ടുടി. ആ പിന്നെ ജോലിക്കാരിയായിട്ടാണെങ്കിലും അല്ലെങ്കിലും നിയമപരമായി ഡി കെയുടെ ഭാര്യയാണ് ഞാൻ. എന്നോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ആ മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഓ, നീ അത്രയ്ക്കായോ? ശിവയുടെ മനസ്സിലിപ്പോഴും സ്റ്റേജ് ഷോസും ലൈംലൈറ്റും ആരവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇല്ലേ? തിരിച്ചുപോകാൻ തോന്നുന്നില്ലേ? അവിടേക്കൊക്കെ പഴയ കൂട്ടുകാർക്കും കയ്യടികൾക്കും അനുമോദനങ്ങൾക്കും നടുവ് ഒരിക്കൽ കൂടി നിൽക്കണമെന്ന് തോന്നുന്നില്ലേ? ജ്യോതി പറഞ്ഞത് ശരിയാ. ആളുകളുടെയും ആരവങ്ങളുടെയും നടുവിലായിരുന്നു ഞാനെപ്പോഴും. എന്നെ കേൾക്കാം, കാണാൻ, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം. ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്കുള്ള എന്റെ യാത്രകൾ, എന്നെ കീഴടക്കിയ ലഹരികളായിരുന്നു അതൊക്കെ. പക്ഷേ അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല. ജ്യോതി, ആര് പറഞ്ഞു ശിവ പറ്റില്ല എന്ന്? ശിവക്ക് ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സ് വെക്കണം, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷേ എന്റെ മനസ്സ് എന്റെ കൂടെ ഇല്ലല്ലോ. ആ ഭ്രാന്താശുപത്രിയിൽ ഏതൊരു റൂമിൽ അത് വീണുടഞ്ഞുപോയി. പിന്നെ ഒന്ന് പോ ശിവ, മനസ്സ് വീണുടയാൻ കണ്ടൊരു സ്ഥലമേ ഭ്രാന്താശുപത്രി. ശിവയുടെ മനസ്സ് ശിവയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന് പൊടിതട്ടിയെടുത്താ മതി, എല്ലാം നേരെയായിക്കൊള്ളും. ശിവയെ തേടി ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ വരും. എനിക്ക് ആ പ്രതീക്ഷയില്ല ജ്യോതി. എന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ എന്തൊക്കെയോ ശബ്ദങ്ങളാ ചുറ്റിലും. ആരൊക്കെയോ നിന്ന് അലറി വിളിക്കുന്ന പോലെ മനസ്സ് ഒരിടത്തും ഉറച്ചു നിൽക്കുന്നേയില്ല. സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷിക്ക് ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചില്ല പോലുമില്ല. ചുറ്റിലും വെള്ളവും മുകളിൽ ആകാശവും മാത്രം. എന്നിട്ടും ആ പക്ഷി ആ സമുദ്രത്തിന്റെ മറുകര തേടി പറക്കും. വെള്ളത്തിൽ വീണ് മരിച്ചു പോകുമോ എന്ന് ആ പക്ഷിക്ക് ആശങ്കയില്ല. കാരണം ആ പക്ഷിയുടെ വിശ്വാസം അതിന്റെ ചിറകുകളാണ്. പണ്ടെപ്പോഴോ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു കേട്ട കഥയാ. എസ് കെയുടെ മനസ്സിൽ അവളോടൊരു വിധേയത്വം ഉണ്ട്. അത് സ്നേഹമായിട്ട് വളർത്തിയെടുക്കണം. ഇപ്പൊ തന്നെ എസ് കെയോട് സംസാരിക്കണം.
എന്താ ജ്യോതി എസ്കേയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് പറയാനാണോ വന്നത്? അല്ല, എസ്കേയെ സന്തോഷിപ്പിക്കാൻ അവൾ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ സത്യത്തില് എനിക്ക് അവളോട് അഭിമാനം തോന്നി. സ്വന്തം ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാ. ഞാനൊന്ന് ഫോണിൽ പറഞ്ഞില്ലേ, അതൊക്കെ സത്യമാ. ഡി കെ ഉപേക്ഷിച്ച അവൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ജ്യോതി ഇവിടുന്ന് പോവില്ല. എസ് കെ പറയുന്ന പോലെ വിശ്വസിക്കാനാ എനിക്കും ഇഷ്ടം. പക്ഷെ ജ്യോതിയും ഡി കെയും തമ്മിലുള്ളത് ഒരു കരാറാ. ആ കരാറിനി അധികം ആയുസില്ലാന്ന് എസ് കെക്ക് താമസിയാതെ മനസ്സിലാവും. ആ കരാറിനു മേലുള്ള അഭിനയം മാത്രമാണ് ഇപ്പൊ എസ് കെ ഈ കാണുന്നതെല്ലാം. ജ്യോതി ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ എസ് കെ സമ്മതിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. അവളുടെ ഒരു എസ് കെ പ്രേമം ഇല്ലടി, ഞാനതിന് സമ്മതിക്കില്ല. നിനക്കും ഡി കെക്കും ഇടയിലെ വൻ മതിലായി എസ് കെ ഞാൻ വളർത്തും. വെറുതെ വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിൽ കുറച്ച് പാലും തേയിലയും പഞ്ചസാരയും ചേർത്ത അത് ചായ ആവുന്നു തന്നോടാണ് പറഞ്ഞേ. ഒരാളൊരു ചായ കുടിച്ചാൽ അയാൾക്കൊരു നിറവ് തോന്നണം, ഉണർവ് തോന്നണം. പാലും വെള്ളവും മധുരവും തേയിലപ്പൊടിയൊക്കെ ചേരുന്നതിന് ഒരു കൃത്യമായ അളവുണ്ട്. സർ, ഈ ചായക്ക് എന്താ സർ കുഴപ്പം? ഇത് വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളാടോ. ഇങ്ങനെയാണോ മധുരം ചേർക്കുന്നത്? ഈ പാലും വെള്ളവും നല്ലതുപോലെ തിളച്ചിട്ടല്ല ചായപ്പൊടി ചേർത്തിരിക്കുന്നത്. ഡി കെ റെസ്റ്റോറന്റിൽ കൊടുക്കുന്ന ചായക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അതില്ലാതെ മേലിൽ ചായ ഉണ്ടാക്കി പോരുത്. സർ, ചായ ഉണ്ടാക്കിയത് ഞാനല്ല, ഷെഫാണ് സർ. ആരായാലും എന്താ, കൊണ്ടുവരുന്നതിന് മുമ്പ് തനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ പാടില്ലല്ലോ. മേലിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കരുത്, വിളിക്കണോ ഷെഫിനെ? അല്ലെങ്കിൽ മേഡം അയാൾക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ, അത് വേണ്ട സർ, ഇന്ന് ആ ഷെഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള രണ്ടുപേരോടെ പോയി വന്നിട്ടില്ല സർ. വന്നിട്ടില്ലേ? വിളിക്ക് ഷെഫിനെ, വിളിക്കേ. ഒരു ചായ പോലും വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഇവനെയൊക്കെ ഷെഫാക്കി വെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. താൻ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇവിടെ ജോലി കയറുന്നത്? ആണോന്ന് സർ ഞാൻ മിണ്ടി പോരുത്. ഇത് എന്ത് ചായയാടോ? എന്തെങ്കിലും ഒരു വെള്ളം ചൂടാക്കി മധുരം കലക്കി കൊടുത്താ അതങ്ങനെ ചായയാവും. ഡി കെ റെസ്റ്റോറന്റിൽ കൊടുക്കുന്ന ചായ ഇതുപോലെ ആയിരുന്നാ കസ്റ്റമേഴ്സ് എന്നെ കുറ്റം പറയും. എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് സർ ഇന്നും ചായ ഉണ്ടാക്കിയത്. എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി പോലും, എന്നിട്ട് എന്താണോ ഇത് ചായ ആവാത്തത്? ഇങ്ങോട്ട് കൊടുത്തോടുന്ന മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു സർ. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല സർ. തനിക്ക് കുഴപ്പമൊന്നും തോന്നില്ലെങ്കിൽ അത് നല്ലതാണെന്നാണോ അർത്ഥം? ഡേ, എന്നോട് തർക്കത്തിന് പറഞ്ഞാൽ തന്നെ ഞാനോട് വെച്ചുറപ്പിക്കില്ല. അത്രയ്ക്ക് നല്ലതാണോ? അത്രയ്ക്ക് നല്ലതാണെങ്കിൽ താൻ ഒന്ന് കുടിച്ചു നോക്ക്. എന്താ ചേട്ടാ വിളിച്ച? വാടിയുടെ കാണിക്കുന്നേ അമ്മ ഇതിൽ ഇടപെടരുത്. എന്താ
വിട്ടു പ്ലീസ് വിട്ടു അങ്ങോട്ട് പത്ത് മിനിറ്റിനുള്ളിൽ പോകാൻ റെഡി ആയിരിക്കണം എങ്ങോട്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പോ പറയാം ഹലോ ഇതെന്താ വല്ല രാജഭരണമാണോ എങ്ങോട്ടാന്നറിയാതെ ഞാൻ വരുമൊന്നുമില്ല നിങ്ങൾ എന്നെ വല്ലയിടത്തും കൊണ്ടി കൊന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യും നിന്നോട് തർക്കിച്ച് വെച്ചാൽ എനിക്ക് സമയമില്ല വേഗം റെഡി ആവും പോയിട്ട് അല്ല സത്യം പറയൂ എന്നെ എവിടേക്കാ കൊണ്ടുപോന്നെ ഷെടാ ഇങ്ങനെ സസ്പെൻസ് ഇട്ടാൽ എങ്ങനെയാ എന്നെ എവിടേക്കാ കൊണ്ടുപോന്നെ എന്ന് ഞാൻ അറിയണ്ടേ ദേ എന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല മര്യാദക്ക് പറയൂ എവിടെ പോവാനാ നിങ്ങൾ എന്നെ വിളിക്കുന്നേ തൽക്കാലം നീ അറിയണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരുമ്പോ നീ റെഡി ആയില്ലെങ്കിൽ ഈ വേഷത്തോടെ വലിച്ചു വാരി വണ്ടിയിലിട്ട് കൊണ്ടുപോകും മനസ്സിലായി ബേക്കറിക്കാരി അതെ എന്തിനാ എന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന എന്റെ ചേട്ടാ നിങ്ങൾക്കിത് എന്താ പറ്റിയേ എന്തിനാ നിങ്ങൾക്ക് ഇത്രയും ആലോചനയും ടെൻഷനും ഒക്കെ ആർക്കാ ടെൻഷൻ പക്ഷെ നിന്നെ പോലെ ഒരു നോൺസെൻസിനെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതും കൊള്ളാം ഇത്രക്ക് നോൺസെൻസ് എന്ന് പറയാനും മാത്രം അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ ഞാൻ ചെയ്ത് നിങ്ങളുടെ അനിയനെ തിരിച്ചു കൊണ്ടുവന്നതോ അതോ നിങ്ങളുടെ മരുമക്കൾ എല്ലാരും കൂടി അയാളെ ഭ്രാന്താശുപത്രിയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചപ്പോ അതിന് സമ്മതിക്കാതെ അയാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോ നീ എന്റെ അനിയനെ തിരിച്ചു കൊണ്ടുവന്നതും അവനിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ അതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം പിന്നെ ഒരു കൊല്ലം അടുത്ത ആഴ്ച ആവുമ്പോ ഒരു കൊല്ലമാവും നീ എന്റെ തലയിൽ വന്ന് കയറിയിട്ട് ഇനിയും നിന്നെ അമരാവതിയിൽ നിർത്താൻ എനിക്ക് കഴിയില്ല ഇത്രയ്ക്ക് ചിരിക്കാൻ ഞാനത് കോമഡി പറഞ്ഞതല്ല നിങ്ങൾ എന്തൊരു പേടിത്തൊണ്ടന ഹിറ്റ്ലറെ നിങ്ങളുടെ ഭാര്യയായിട്ട് ആജീവനാന്തോ ആ വീട്ടിൽ ജീവിക്കാന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ചേട്ടാ എനിക്കറിയാം ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവളാ അതിനിടയ്ക്ക് ചേട്ടൻ എന്തിനും ഇത്രക്കങ്ങോട്ട് വെപ്രാളം കാണിക്കുന്നു നീ തിരിച്ചു പോകുന്ന എന്താ ഉറപ്പ് അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ വാക്കാണ് അതിനുറപ്പ് നിന്റെ വാക്കല്ലേ അതിൽ എനിക്കത്ര വിശ്വാസമില്ല ഈയിടെയായി നിന്റെ കുട്ടികളി കുറച്ച് കൂടുന്നുണ്ട് ശിവയെ മുന്നിൽ നിർത്തി എന്നെ തോൽപ്പിക്കാവുന്ന നീ കരുതുന്നുണ്ടോ മനസ്സിലായില്ല അവന് നിന്നോടുള്ള അടുപ്പം വല്ലാതെ കൂടുന്നു ഓ അത് ഹലോ ഹിറ്റ്ലറെ ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയാ ആ പാവത്തിന്റെ അസുഖം മാറുന്നത് വരെയെങ്കിലും ശിവ അങ്ങനെ വിശ്വസിച്ചോട്ടെ അതവനിപ്പോ വലിയൊരു ആശ്വാസാന്ന് എനിക്കറിയാം അതുകൊണ്ടാ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും നീ അമരാവതി തന്നെ വേണമെന്ന് അവന് നിർബന്ധം പിടിച്ചാലോ ആ പേര് പറഞ്ഞ് നീ പിന്നെയും അമരാവതി തന്നെ കടിച്ചു തൂങ്ങും അത് വേണ്ട അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം കൂടി അമരാവതിയിൽ നിന്നുകൂടാ നിന്നെ സരോവരത്തിൽ തിരികെ കൊണ്ടുവിടാൻ പോവാ ഓ അത് ശരി അപ്പൊ അതാണ് ഈ വെപ്രാളം കാണിച്ചതിന്റെ കാര്യം